ഹായ് ഫ്രണ്ട്സ് ഡോമിനോ ഫിസിക്സിൻ്റെ മറ്റൊരു വീഡിയോ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ പ്ലസ് ടു സ്റ്റുഡൻസ് വേണ്ടിയിട്ടുള്ള ഒരു അതായത് പ്ലസ് ടു സ്റ്റേറ്റ് സ്റ്റുഡൻസിന് വേണ്ടിയിട്ടുള്ള ഒരു വിഷൻ സീരിസ് ചെയ്യുന്നതായിരുന്നു അതിലെ നെക്സ്റ്റ് വീഡിയോ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ഓൾറെഡി നമ്മൾ നാല് ചാപ്റ്റേഴ്സ് ഡിസ്കസ് ചെയ്തിരിക്കുന്നു ഇനി നമുക്ക് ഡെയിലി അതായത് എന്നും ഒന്നിൽ കൂടുതൽ വീഡിയോസ് ഉണ്ടാവും നമ്മൾ ഒരു ഏപ്രിൽ നാല് അല്ലെങ്കിൽ അഞ്ചാം തീയ്യതിയോട് കൂടി ഫുൾ പോർഷൻസ് നമ്മൾ എന്ത് ചെയ്യുന്നതായിരിക്കും കുറപ്പാടും കംപ്ലീറ്റ് ചെയ്യുന്നതായിരിക്കും പേടിക്കുന്നതും വേണ്ട അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഡിസ്കസ് ചെയ്ത് നിർത്തിയത് മൂവിങ് ചാർജസ് ആൻഡ് മാഗ്നറ്റിസം എന്ന് പറഞ്ഞ ചാപ്റ്റർ വരെയായിരുന്നു അതായത് എല്ലാ ചാപ്റ്ററിൻ്റെയും ഒരു റിവിഷനും അപ്പം അതിൻ്റെ പ്രീവിയസ് എക്സാമിന ചോദിച്ചുള്ള ക്വസ്റ്റ്യൻസുമാണ് നമ്മൾ പഠിക്കുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് മാഗ്നറ്റിസം ആൻഡ് മാറ്റർ എന്ന് പറയുന്ന അഞ്ചാമത്തെ ചാപ്റ്ററാണ് മാഗ്നറ്റിസം ആൻഡ് മാറ്റർ എന്ന് പറയുന്ന അഞ്ചാമത്തെ ചാപ്റ്ററിനെ കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് അപ്പോൾ നമ്മുടെ വീഡിയോ ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പ് ഒരു കാര്യം പറഞ്ഞേക്കാം അതായത് നമ്മുടെ മറ്റു ചാപ്റ്ററുകൾ പോലെയല്ല നമ്മുടെ ഫോക്കസ് ഏരിയ ബേസ് ചെയ്ത് നമ്മൾ നോക്കുകയാണെങ്കിൽ വളരെ കുറച്ച് കാര്യങ്ങൾ മാത്രമാണ് നമുക്ക് ഈ മാക്നറ്റിസം ആൻഡ് മാറ്റർ എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്ന് പഠിക്കാനായിട്ടുള്ളത് അതുപോലെ തന്നെ ഈ മാഗ്നറ്റിസം ആൻഡ് മാറ്ററിൽ നിന്ന് നമ്മൾ ഈ പഠിക്കുന്ന കാര്യങ്ങൾ ഇതുപോലെ തന്നെ ആയിരിക്കും എക്സാമിന് ചോദിക്കുക അതായത് വളരെ സിമ്പിളായിട്ട് എക്സാമിന് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ചാപ്റ്ററാണ് മാഗ്നറ്റിസം ആൻഡ് മാറ്റർ എന്ന് പറയുന്ന ചാപ്റ്റർ അതുകൊണ്ട് ഒരു കാരണം വെച്ചാലും ആ ചാപ്റ്റർ പഠിക്കാതെ പോകരുത് ആ ചാപ്റ്റർ കൃത്യമായി പഠിച്ചിട്ട് പോവുക ഒരു നാലഞ്ച് മാർക്കിനുള്ള ക്വസ്റ്റ്യൻസ് ആ ചാപ്റ്ററിൽ നിന്നുണ്ടാവും ആ ക്വസ്റ്റ്യൻസ് നമുക്ക് വളരെ വളരെ സിമ്പിളായിട്ട് സ്കോർ ചെയ്യാൻ പറ്റുന്ന ആയിരിക്കും വളരെ ബുദ്ധിമുട്ടുള്ളതോ അല്ലെങ്കിൽ ഇൻഡയറക്റ്റ് ആയിട്ടുള്ളതുള്ള ഒരു ക്വസ്റ്റ്യൻസും ഉണ്ടാവില്ല വളരെ ഡയറക്റ്റ് ആയിട്ട് റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്ന തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും നമ്മുടെ ഈ ചാപ്റ്ററിൽ നിന്നുണ്ടാവുക ഫോക്കസ് ഏരിയ വളരെ കുറവാണ് മെയിനായിട്ട് നമുക്ക് ഈ ചാപ്റ്ററിൽ പഠിക്കാനുള്ളത് എർത്ത് മാഗ്നറ്റിസം ആണ് എർത്തിൻ്റെ മാഗ്നറ്റിസത്തിനെ കുറിച്ചും എലമെൻറ്റ്സ് ഓഫ് എർത്ത് മാഗ്നറ്റിക് ഫീൽഡ് ദെൻ മാഗ്നറ്റൈസേഷനുമായി ബന്ധപ്പെട്ട് വരുന്ന കുറച്ച് ടേംസ് ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ചാപ്റ്ററിൽ ഫോക്കസ് ഏരിയ അടിസ്ഥാനപ്പെട്ട് നോക്കുകയാണെങ്കിൽ പഠിക്കാനായിട്ടുള്ളത് വളരെ എളുപ്പമുള്ളൊരു ചാപ്റ്റർ അതായത് വളരെ സിംപിളായിട്ട് എക്സാമിന് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ചാപ്റ്റർ അതുകൊണ്ട് തന്നെ നമ്മൾ ഇന്നത്തെ വീഡിയോ അല്ലെങ്കിൽ ഈ വീഡിയോ ക്ലാസ് നമ്മൾ ക്യൂ ക്രിവിഷൻ എന്ന് പറഞ്ഞെങ്കിലും പ്രോബ്ലംസ് ഈ ചാപ്റ്ററിൽ നിന്ന് ചോദിക്കാനുള്ള സാധ്യത കുറവാണ് അതുകൊണ്ട് തന്നെ നമ്മൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ അതായത് ഈ ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞാൽ തന്നെ ഈ ചാപ്റ്ററിൽ നിന്ന് ചോദിക്കുന്ന എല്ലാ ക്വസ്റ്റ്യൻസിൻ്റെയും ആൻസർ നിങ്ങൾക്ക് എഴുതാൻ പറ്റത്തക്ക രീതിയിലായിരിക്കും നമ്മൾ ഇന്നത്തെ വീഡിയോ എടുക്കുക അതായത് നമ്മുടെ മറ്റ് റിവിഷൻ ക്ലാസുകൾ പോലെയല്ല അത്യാവശ്യം വൃത്തിയായിട്ട് അല്ലെങ്കിൽ അത്യാവശ്യം ഡീറ്റെയിൽ ആയിട്ട് തന്നെ നമ്മൾ ഈ ചാപ്റ്ററിലെ ഓരോ കാര്യങ്ങളും പറയും ജസ്റ്റ് നമ്മൾ ഈ പറയുന്ന കാര്യങ്ങൾ മാത്രം പഠിച്ചുകൊണ്ട് പോയാൽ മതിയാവും നല്ലൊരു മാർക്ക് ഈ ചാപ്റ്ററിൽ നിന്ന് ഈ ചാപ്റ്ററിൽ നിന്നുള്ള ഫുൾ മാർക്കും സ്കോർ ചെയ്യാനായിട്ട് സാധിക്കും ഇത്രയും കാര്യങ്ങൾ മാത്രം അതായത് നമ്മൾ ഈ വീഡിയോയിൽ പറയുന്ന കാര്യങ്ങൾ മാത്രം നിങ്ങൾ എന്ത് ചെയ്താൽ മതിയാവും നോക്കിക്കൊണ്ട് പോയാൽ മതിയാവും അപ്പോൾ ഇതുപോലെ നമ്മൾ എല്ലാ ചാപ്റ്റേഴ്സും ചെയ്യുന്നതായിരിക്കും അപ്പോൾ എല്ലാ ചാപ്റ്റേഴ്സിൻ്റെ വീഡിയോസ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്താണ് ബെൽക്കും കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെച്ചിരിക്കുക അപ്പോൾ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടും അപ്പോൾ നമുക്ക് ഒട്ടും വൈകാതെ ക്ലാസ്സിലേക്ക് പോകാം അപ്പം സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ട് ഷെയർ ചെയ്യാനും മറക്കണ്ട അപ്പോൾ നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് പോകാം അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് എർത്തിൻ്റെ മാഗ്നറ്റിസത്തെ കുറിച്ചാണ് അതായത് എർത്ത് മാഗ്നറ്റിസം അതായത് എർത്തിൻ്റെ മാഗ്നറ്റിസത്തിനെ കുറിച്ചാണ് നമ്മൾ ഫസ്റ്റ് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് അതായത് നമ്മൾ പണ്ട് മാഗ്നറ്റിസം എന്ന് പറയുന്ന കാര്യം അല്ലെങ്കിൽ മാഗ്നറ്റുകളെ കുറിച്ച് പഠിച്ചു തുടങ്ങുന്ന കാലം മുതലേ നമ്മൾ പഠിക്കുന്ന ഒന്നാണ് നമ്മളൊരു ബാർ മാഗ്നറ്റിനെ ഫ്രീ ആയിട്ട് തൂക്കിയിട്ട് കഴിഞ്ഞാൽ സസ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഹാങ് ചെയ്ത് കഴിഞ്ഞാൽ അതെപ്പോഴും നിൽക്കുന്നത് നമ്മുടെ എർത്തിൻ്റെ നോർത്ത് സൗത്ത് ഡയറക്ഷനിലായിരിക്കും അതായത് ഒരു ഫ്രീലി ബാർ മാഗ്നറ്റ് ഫ്രീലി മാഗ്നറ്റ് എപ്പോഴും നിലനിൽക്കുന്നത് എർത്തിൻ്റെ നോർത്ത് സൗത്ത് ഡയറക്ഷനിലായിരിക്കും നമ്മൾ പണ്ടേ പഠിച്ചിട്ടുള്ളതാണ് അപ്പോൾ ഒരു മാഗ്നെറ്റ് എല്ലായ്പ്പോഴും എർത്തിൻ്റെ നോർത്ത് സൗത്ത് ഡയറക്ഷനിൽ തന്നെ നിൽക്കണമെങ്കിൽ അതിന് ആ എർത്ത് ഒരു മാഗ്നെറ്റി ഫീൽഡ് അല്ലെങ്കിൽ മാഗ്നറ്റി ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നുണ്ടാണ് ആ ബാർ മാഗ്നെറ്റിൽ എർത്ത് എന്ത് അപ്ലൈ ചെയ്യുന്നുണ്ടാണ് ഒരു മാഗ്നറ്റിഫ് ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നുണ്ടാണ് അതായത് എർത്തിന് അതിൻ്റെ തന്നെ ഒരു മാഗ്നറ്റി ഫീൽഡ് ഉണ്ട് ഓക്കെ അതായത് നമ്മൾ ബാർ മാഗ്നറ്റിനെ ഫ്രീ ആയിട്ട് ഇവിടെ ഹാങ് ചെയ്യുന്ന സമയത്ത് അത് നോർത്ത് സൗത്ത് ഡയറക്ഷനിൽ തന്നെ അലൈൻ ചെയ്യുന്നതിൻ്റെ കാരണം എർത്തിന് ഒരു മാഗ്നറ്റി ഫീൽഡ് ഉള്ളതുകൊണ്ടാണ് ഈ എർത്തിൻ്റെ മാഗ്നറ്റി ഫീൽഡ് ഉണ്ടാകുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ എർത്തിൻ്റെ ഔട്ടർ കോറിലേക്ക് വന്നാൽ അല്ലെങ്കിൽ ഇൻസൈഡിലേക്ക് നമ്മൾ പോകുന്ന സമയത്ത് ഔട്ടർ കോറിൽ മെറ്റാലിക് അയോൺസ് അതായത് മെയിനായിട്ട് നിക്കൽ അയൺ എന്ന് പറയുന്ന മെറ്റൽസ് മോൾട്ടൺ സ്റ്റേജിൽ അഥവാ അയോണിക് സ്റ്റേജിലായിരിക്കും കാണപ്പെടുക അപ്പോൾ എർത്ത് റൊട്ടേറ്റ് ചെയ്യുന്ന സമയത്ത് ഈ പറയുന്ന മെറ്റാലിക് അയോൺസ് മെയിൻലി ആരൊക്കെയാണ് അയണും നിക്കലും ഈ അയോൺസ് മൂവ് ചെയ്യുകയും ആ അയോൺസ് എന്ന് പറഞ്ഞാൽ ചാർജസ് ആണ് ചാർജ് മൂവ് ചെയ്യുകയാണ് അങ്ങനെ ചാർജ് മൂവ് ചെയ്യുന്നത് വഴി ഒരു കറണ്ട് പ്രൊഡ്യൂസ്ഡ് ആവും ആ കറണ്ട് എന്ത് പ്രൊഡ്യൂസ് ചെയ്യും ഒരു മാഗ്നറ്റിക് ഫീൽഡ് പ്രൊഡ്യൂസ് ചെയ്യും അല്ലെങ്കിൽ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് മൂവിങ് ചാർജസ് എല്ലാം ഇപ്പോഴും എന്ത് പ്രൊഡ്യൂസ് ചെയ്യും മാഗ്നറ്റിക് ഫീൽഡ് പ്രൊഡ്യൂസ് ചെയ്യും അപ്പോൾ ഈ പറയുന്ന മൂവിങ് ആയിട്ടുള്ള മെറ്റാലിക് അയോൺസ് അഥവാ അയണിൻ്റെയും നിക്കലിൻ്റെയും അയോൺസ് എന്ത് പ്രൊഡ്യൂസ് ചെയ്യും മാഗ്നറ്റിക് ഫീൽഡ് പ്രൊഡ്യൂസ് ചെയ്യും ഇതാണ് എർത്തിൻ്റെ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ സോഴ്സ് ആയിട്ട് നമ്മളിപ്പോൾ കൺസ്ട്രൂ ചെയ്യുന്നത് അല്ലെങ്കിൽ നമ്മളിപ്പോൾ ആക്സെപ്റ്റ് ചെയ്യുന്ന കാര്യമെന്ന് പറയുന്നത് ഓക്കെ ജസ്റ്റ് അറിഞ്ഞു വെച്ചിരിക്കുക അപ്പോൾ നമുക്ക് ആ എർത്തിൻ്റെ മാഗ്നറ്റിസത്തിലേക്ക് വരാം കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കാം അതായത് ഇപ്പോൾ നമ്മൾ എർത്തിനെ കൺസ്ട്രാണെങ്കിൽ ഇത് നമ്മുടെ ആണെന്ന് കരുതുക ഓക്കെ അപ്പോൾ എർത്തിന് ഒരു നോർത്ത് പോളും ഒരു സൗത്ത് പോളും ഉണ്ട് ദാറ്റ് ഈസ് ജിയോഗ്രഫിക് നോർത്തും ജിയോഗ്രഫിക് സൗത്തും നമ്മൾ നോർമലി അസ്യൂം ചെയ്യുന്ന കാര്യം അപ്പോൾ ഇതാണ് ജിയോഗ്രഫിക് നോർത്ത് ഇതാണ് ജിയോഗ്രഫിക് സൗത്ത് എന്നും കരുതും അപ്പോൾ എർത്തിൻ്റെ ജിയോഗ്രഫിക് നോർത്തും ജിയോഗ്രഫിക് സൗത്തും നമ്മൾ വരയ്ക്കും അപ്പോൾ ഇവിടെ നമ്മളൊരു ബാർമാഗ്നെറ്റിനെ ഹാങ് ചെയ്ത് കഴിഞ്ഞാൽ അത് നമ്മൾ പറഞ്ഞത് നോർത്ത് സൗത്ത് ഡയറക്ഷനിലായിരിക്കും നിൽക്കുക ഇപ്പം ഇതാണ് നമ്മുടെ ആക്സിസ് ഓഫ് റൊട്ടേഷൻ ഈ ആക്സിസിനെ പോയിട്ടാണ് ഇത് റൊട്ടേറ്റ് ചെയ്യുന്നതെന്ന് കരുതുക അപ്പോൾ ഇവിടെ നമ്മളൊരു ബാർ മാഗ്നറ്റിനെ പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ ഫ്രീ ആയിട്ട് ഹാങ് ചെയ്ത് കഴിഞ്ഞാൽ അത് നിൽക്കുന്നത് നോർത്ത് സൗത്ത് ഡയറക്ഷനിലാണെന്ന് പറഞ്ഞു പക്ഷെ നമ്മൾ അങ്ങനെ പറയുന്നുണ്ടെങ്കിലും മനസ്സിലാക്കി വെച്ചിരിക്കാം എക്സാക്റ്റ് നോർത്ത് സൗത്ത് ഡയറക്ഷനിലല്ല ഒരു ബാർ മാഗ്നെറ്റ് അലൈൻ ചെയ്യപ്പെടുക ഒരു ബാർ മാഗ്നെറ്റ് അലൈൻ ചെയ്യുന്നത് ചെറുതായിട്ടൊന്ന് ചരിഞ്ഞായിരിക്കും അതായത് ഈ ഒരു ആക്സിസുമായിട്ട് ചെറിയൊരു ചരിവ് ആർക്കുണ്ടായിരിക്കും ആ ബാർ മാഗ്നെറ്റ് ഉണ്ടാവും അപ്രോക്സിമേറ്റ്ലി ഒരു ട്വൻ്റി ഡിഗ്രിയുടെ ചരിവ് ആ ബാർ മാഗ്നറ്റിനുണ്ടാകും അപ്പോൾ ഇത് ഇതാണ് ഇതാണ് ബാർ ബാർ നോർത്ത് ഗ്നറ്റിന്റെ സൗത്ത് ഓക്കെ അപ്പോൾ ഈ ബാർ ബാർമാഗ്നറ്റിന്റെ നോർത്ത് പോയിന്റ് ചെയ്യുന്ന ഈ സൈഡിനെ നമ്മൾ മാഗ്നറ്റിക് നോർത്ത് എന്നും ഈ പോയിന്റിനെ നമ്മൾ മാഗ്നറ്റിക് സൗത്ത് എന്നുമാണ് വിളിക്കുന്നത് അഥവാ പറയുന്നത് ശ്രദ്ധിച്ചുക ജോഗ്രഫിക് നോർത്തിന് തൊട്ട് അടുത്തുള്ള സ്പോട്ടിനെ നമ്മൾ മാഗ്നറ്റിക് നോർത്ത് ഒന്നും ജിയോഗ്രഫിക് നോർത്തിന് തൊട്ടടുത്ത് മാഗ്നറ്റിക് നോർത്ത് ജിയോഗ്രഫിക് സൗത്തിന് തൊട്ടടുത്ത് മാഗ്നറ്റിക് സൗത്ത് ഇവിടെ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം നമ്മളിവിടെ ജിയോഗ്രഫിക് നോർത്തിന് അടുത്ത് മാഗ്നറ്റിക് നോർത്ത് എന്ന് പറഞ്ഞു അതായത് ഇതിനെ നമ്മൾ നോർത്ത് പോളെന്ന് വിളിച്ചു പക്ഷേ ഇതിൻ്റെ പൊളാരിറ്റി നമ്മൾ നോക്കുകയാണെങ്കിൽ അതിന് സൗത്ത് പൊളാരിറ്റി ആയിരിക്കും ഞാൻ പറയുന്നത് ശ്രദ്ധിച്ച് കേൾക്കാം അതായത് ഇതാണ് നമ്മുടെ മാഗ്നെ ഒരു ബാർമാഗ്നെറ്റ് എന്ന് കരുതാം ഇതിൻ്റെ എന്ന് പറയുന്നത് നോർത്ത് പോളും ഇതിൻ്റെ ഇതെന്ന് പറയുന്നത് സൗത്ത് പോളുമാണ് അപ്പോൾ ഇതൊരു ബാർ ആണ് ഇത് നോർത്ത് പോൾ ഇത് സൗത്ത് പോൾ ഞാൻ ഞാനിതിൻ്റെ മുകളിൽ ഫ്രീ ആയിട്ടൊരു ബാർ മാഗ്നെറ്റിനെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഉറപ്പായിട്ടും പറയാം നമ്മളിവിടെ വെക്കുന്ന ഹാങ് ചെയ്യുന്ന ബാർ മാഗ്നെറ്റിൻ്റെ സൗത്ത് പോളിനെ ആയിരിക്കും ഈ നോർത്ത് പോൾ അട്രാക്റ്റ് ചെയ്യുക ദാറ്റ് മീൻസ് ഇങ്ങനെ നിൽക്കത്തുള്ളൂ അതായത് സൗത്ത് പോളിനെ അട്രാക്റ്റ് ചെയ്യുന്ന സൈഡ് എന്തായിരിക്കും നോർത്ത് ആയിരിക്കും അതുപോലെയാണ് എർത്തിൻ്റെ കേസിലും ഗ്നറ്റിൻ്റെ നോർത്തിനെ അട്രാക്റ്റ് ചെയ്യുന്ന പോളാണിത് അതുകൊണ്ട് അതിൻ്റെ പൊളാരിറ്റി ഉറപ്പായിട്ടും സൗത്ത് പൊളാരിറ്റി ആയിരിക്കും പിന്നെ എന്തുകൊണ്ട് നോർത്ത് പോൾ എന്ന് പേര് കൊടുത്തു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നോർത്ത് ലവ്വിംഗ് പോൾ അഥവാ നോർത്ത് സീക്കിംഗ് പോൾ എന്നർത്ഥത്തിലാണ് നോർത്തിനെ അട്രാക്റ്റ് ചെയ്യുന്ന പോൾ എന്നർത്ഥത്തിൽ നമ്മൾ എന്ത് കൊടുത്തു എന്ന് മാത്രം മാഗ്നറ്റ് നോർത്ത് എന്ന് കൊടുത്തിരിക്കുകയാണ് മനസ്സിലാക്കേണ്ട കാര്യം അതെന്ന് പറയുന്നത് എന്താണ് സൗത്ത് പൊളാരിറ്റി ഉള്ള സ്ഥലമാണ് എന്ന് പറഞ്ഞാൽ നമ്മളിവിടെ മാഗ്നറ്റി ഫീൽഡ് ലൈൻസ് വരച്ചു കഴിഞ്ഞാൽ മാഗ്നറ്റി ഫീൽഡ് ലൈൻസ് എന്ന് പറയുന്നത് ഇങ്ങനെയായിരിക്കും ആരോ വരുന്നത് ഇങ്ങനെയായിരിക്കും ഞാൻ മൊത്തം വരയ്ക്കുന്നില്ല ഒരെണ്ണം മാത്രം വരയ്ക്കുന്നു ഇതാ ഇങ്ങനെ ഇതായിരിക്കും ഇവിടുത്തെ എന്ത് മാഗ്നറ്റിഫ് ഫീൽഡ് ലൈൻസ് എർത്തിൻ്റെ മാഗ്നറ്റിഫ് ഫീൽഡ് ലൈൻസ് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് നമ്മൾ സാധാരണ ഗതിയിൽ ഒരു ബാർമാഗ്നറ്റിൻ്റെ മാഗ്നറ്റിഫ് ഫീൽഡ് ലൈൻസ് വരയ്ക്കുന്ന സമയത്ത് ഇതെൻ്റെ നോർത്ത് പോൾ ഇത് സൗത്ത് പോൾ അങ്ങനെയാണെങ്കിൽ നമ്മൾ മാഗ്നറ്റിഫ് ഫീൽഡ് ലൈൻസ് നോർത്തിൽ നിന്ന് സൗത്തിലേക്കാണ് അതായത് മാഗ്നറ്റിഫ് ഫീൽഡ് ലൈൻസ് പുറത്തേക്ക് വരികയാണെങ്കിൽ അതിന് നോർത്ത് പോളാരിറ്റിയും മാഗ്നറ്റി ഫീൽഡ് ലൈൻസ് അകത്തേക്ക് വരികയാണെങ്കിൽ അതിന് സൗത്ത് പോളാരിറ്റിയുമാണ് ഇവിടെ നമ്മൾ നോക്കിയാൽ കാണുന്നത് ദ സൗത്തിൽ നിന്നാണ് മാഗ്നറ്റി ഫീൽഡ് ലൈൻസ് പുറത്തേക്ക് പോകുന്നത് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇതിന് എന്ത് പൊളാരിറ്റിയാണ് നോർത്ത് പൊളാരിറ്റിയാണ് അതായത് ഇതിന് സൗത്ത് പൊളാരിറ്റിയും ഇതിനെന്തുമാണ് നോർത്ത് പൊളാരിറ്റിയുമാണ് എന്നിട്ട് നമ്മൾ ആ പേര് കൊടുത്തിരിക്കുന്നത് എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നോർത്ത് സീക്കിംഗ് പോൾ എന്നർത്ഥത്തിലാണ് നമ്മൾ നോർത്ത് മാഗ്നറ്റിക് നോർത്ത് എന്നും മാഗ്നറ്റിക് സൗത്ത് എന്നും പേര് കൊടുത്തിരിക്കുന്നത് ഓക്കെ അപ്പോൾ ഇതാണ് എർത്ത് മാഗ്നറ്റിസിനെ കുറിച്ച് അത്യാവശ്യം അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ നമ്മൾ വളരെ വൈഡ് ആയിട്ട് അല്ലെങ്കിൽ വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു സ്റ്റഡി നടത്തുന്നില്ല ജസ്റ്റ് നമ്മുടെ എക്സാം പോയിൻ്റ് ഓഫ് വ്യൂയിൽ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം എന്ന കാര്യം മാത്രമേ നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നുള്ളൂ അപ്പോൾ ഇതാണ് എർത്ത് മാഗ്നറ്റിക് എന്ന് പറയുന്നത് ഓർത്ത് വെച്ചിരിക്കുക മാ ജിയോഗ്രഫിക് സൗത്തിന് തൊട്ടടുത്തായിട്ട് മാഗ്നറ്റിക് സൗത്ത് ജിയോഗ്രഫിക് അടുത്തായിട്ട് മാഗ്നറ്റി നോർത്ത് പക്ഷേ അവയുടെ പൊളാരിറ്റി നേരെ റിവേഴ്സാണ് മാഗ്നറ്റിക് നോർത്ത് എന്ന് നമ്മൾ പറയുന്നുണ്ടെങ്കിൽ അതിൻ്റെ പൊളാരിറ്റി സൗത്ത് പൊളാരിറ്റിയാണ് അതുകൊണ്ടാണ് മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് വരച്ചിരിക്കുന്നത് അത് എപ്പോഴും ഓർമ്മയിൽ ഉണ്ടാവണം അപ്പോൾ പേര് വന്നിരിക്കുന്നത് ബാർ ബാർമാഗ്നറ്റിൻ്റെ നോർത്തിനെ അട്രാക്റ്റ് ചെയ്യുന്ന പോൾ അഥവാ നോർത്ത് ലവ്വിംഗ് പോൾ നോർത്തിനെ അട്രാക്റ്റ് ചെയ്യുന്നത് നോർത്ത് സീക്കിങ് നോർത്ത് ലവ്വിംഗ് പോൾ ലവ്വിംഗ് പോൾ മീൻസ് നോർത്തിനെ ലവ് ചെയ്യുന്ന താരാണ് സൗത്ത് പോളാണ് അതുകൊണ്ടാണ് അതിന് സൗത്ത് ആണ് എന്ന് പറഞ്ഞത് പക്ഷേ നമ്മൾ പേര് എന്ത് കൊടുക്കുന്നു മാഗ്നറ്റിക് നോർത്ത് എന്ന് പറയുന്നു അപ്പോൾ ഇതാണ് എർത്ത് മാഗ്നറ്റിസം എന്ന് പറയുന്ന നമ്മുടെ ഒന്നാമത്തെ ടോപ്പിക് അത്യാവശ്യം കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു അടുത്തതാണ് എക്സാമിന് ഹൺഡ്രഡ് പെർസെൻറ്റേജ് ആണ് ചോദിക്കുന്ന ക്വസ്റ്റ്യാണ് ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഷ്യർറ്റി ഉള്ള പോസ്റ്റനാണ് എലമെൻറ്റ്സ് ഓഫ് എർത്ത് മാഗ്നറ്റിക് ഫീൽഡ് ഉറപ്പാണ് ഇത് നിങ്ങൾക്ക് എക്സാമിന് ചോദിച്ചിരിക്കും ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വളരെ ചെറിയ കാര്യമാണ് അതായത് ജസ്റ്റ് ഏതൊക്കെയാണ് എലമെൻറ്റ്സ് ഓഫ് എർത്ത് മാഗ്നറ്റിക് ഫീൽഡ് എന്താണ് അവയുടെ ഡെഫിനിഷൻസ് ഇത് മാത്രം നിങ്ങൾ

എലമെൻറ്റ്സ് ഓഫ് എയർത്ത് മാഗ്നറ്റി ഫീൽഡ് എലമെൻറ്റ്സ് ഓഫ് എർത്ത് മാഗ്നറ്റിഫ് എന്ന് പറയുന്നത് മൂന്ന് കാര്യങ്ങളാണ് എക്സാമിന് വേണമെങ്കിൽ അങ്ങനെ തന്നെ ചോദിക്കാം വിച്ച് ആർ ദ എലമെൻറ്റ്സ് ഓഫ് എർത്ത് മാഗ്നറ്റിക് ഫീൽഡ് എർത്ത് മാഗ്നറ്റിഫ് ഫീൽഡ് എലമെൻസ് ഏതൊക്കെയാണെന്ന് ഡയറക്റ്റ് ആയിട്ട് ചോദിക്കാം മൂന്ന് കാര്യങ്ങളാണ് ഒന്ന് ആംഗിൾ ഓഫ് ഡിക്ലിനേഷൻ സോറി ആംഗിൾ ഓഫ് ഡിക്ലിനേഷൻ ആണ് കേട്ടോ സി എൽ ആണേ ആംഗിൾ ഓഫ് ഡിക്ലിനേഷൻ ദൻ ആംഗിൾ ഓഫ് ഡിപ്പ് ഓർ ഇൻക്ലിനേഷൻ ആൻഡ് ലാസ്റ്റ് വൺ ഹൊറിസോണ്ടൽ കമ്പോണൻറ്റ് ഓഫ് എർത്ത് മാഗ്നറ്റിക് ഫീൽഡ് ഇവയെ മൂന്നിനെയുമാണ് നമ്മൾ എലമെൻറ്റ്സ് ഓഫ് എർത്ത് മാഗ്നറ്റിഫ് ഫീൽഡ് എന്ന് പറയുന്നത് ഏതൊക്കെയാണ് ആംഗിൾ ഓഫ് ഡിക്ലിനേഷൻ ആംഗിൾ ഓഫ് ഡിപ്പ് ഓർ ഇൻക്ലിനേഷൻ ഹൊറിസോണ്ടൽ കമ്പോണൻറ്റ് ഓഫ് എർത്ത് മാഗ്നറ്റിഫ് ഫീൽഡ് ഇവയെ മൂന്നിനെയും കൂടെ നമ്മൾ പറയുന്ന പേരാണ് എലമെൻറ്റ്സ് ഓഫ് എയർത്ത് മാഗ്നറ്റിഫ് ഫീൽഡ് അത് തന്നെ നമ്മുടെ എക്സാമിലൊരു ക്വസ്റ്റിനാണ് വിച്ച് ആർ ദി എലമെൻറ്റ്സ് ഓഫ് എയർത്ത് മാഗ്നറ്റിക് ഫീൽഡ് എലമെൻറ്റ്സ് ഓഫ് എർത്ത് മാഗ്നറ്റിഫീൽഡ് ഏതൊക്കെയാണ് ാണ് ഏതൊക്കെയാണ് ഇത് മൂന്നുമാണ് ഇനി ഇവ എന്താണ് എന്താണെന്ന് എക്സാമിന് ചോദിക്കും അതായത് എക്സ്പ്ലെയിൻ ഫീൽഡ് എന്ന് ചോദിച്ചാൽ ഈ മൂന്ന് കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യേണ്ടതായിട്ട് വരും എക്സ്പ്ലെയിൻ ചെയ്യേണ്ടതായിട്ട് വരും അപ്പോൾ അതിലേക്ക് വരുന്നതിന് മുമ്പ് അപ്പോൾ ഈ മൂന്ന് കാര്യങ്ങൾ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യണം അപ്പോൾ അത് എക്സ്പ്ലെയിൻ ചെയ്യണമെങ്കിൽ ആദ്യം നമ്മൾ അറിഞ്ഞിരിക്കേണ്ട രണ്ട് കാര്യങ്ങളാണ് ഒന്ന് ജിയോഗ്രഫിക് മെറിഡിയൻ ഒന്ന് മാഗ്നറ്റിക് മെറിഡിയൻ ജിയോഗ്രഫിക് മെറിഡിയനും മാഗ്നറ്റിക് മെറിഡിയനും ഓക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ജിയോഗ്രഫിക് മെറിഡിയനും മാഗ്നറ്റിക് മെറിഡിയനും എക്സാമിനെ ആയിട്ട് എന്താണ് ജിയോഗ്രഫിക് മെറിഡിയൻ എന്താണ് മാക്നറ്റിക് മെറിഡിയൻ എന്ന രീതിയിലും ക്വസ്റ്റ്യൻസ് വരാറായിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ഈ ഫോക്കസ് ചെയ്തിൽ നിന്നുള്ള മാത്രം പോർഷൻസ് അതായത് നമ്മൾ ഈ പറയുന്ന പോർഷൻസ് മാത്രം ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഇതിൻ്റെ ഡെഫിനേഷൻസ് എല്ലാം നമ്മൾ പഠിച്ചു വെക്കണം അപ്പോൾ ആ ഡെഫിനേഷൻസും കാര്യങ്ങളും എല്ലാം കൂടെ ചേർത്തുകൊണ്ട് ഈ ചാപ്റ്ററിൻ്റെ പി ഡി എഫ് നോട്ട് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാം നിങ്ങൾക്ക് ആ ഡിസ്ക്രിപ്ഷനിൽ നിന്ന് ആ വീഡിയോ ആ പി ഡി എഫ് നോട്ട് ഡൗൺലോഡ് ചെയ്തെടുക്കാം അതിൽ വളരെ സിമ്പിളായിട്ട് അത്യാവശ്യം എക്സാമിന് പഠിക്കേണ്ട കാര്യങ്ങൾ മാത്രം ഉൾക്കൊള്ളിച്ചുകൊണ്ട് കൊടുത്തിട്ടുണ്ട് അത് മാത്രം പഠിച്ചാൽ മതിയാവും ഒപ്പം അത് വെച്ചിട്ടുള്ള പ്രോബ്ലംസും കൂടെ ചെയ്യാൻ അറിഞ്ഞിരിക്കുക അങ്ങനെയാണെങ്കിൽ ഈ ചാപ്റ്ററിനുള്ള ഫുൾ മാർക്ക് നിങ്ങൾക്ക് സ്കോർ ചെയ്യാനേ പറ്റും അപ്പോൾ ആ പിന്നെ പി ഡി എഫ് നോട്ട് നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷനിൽ നിന്ന് എന്ത് ചെയ്യാം ഡൗൺലോഡ് ചെയ്ത് എടുക്കാം ഓക്കെ അപ്പോൾ നമുക്ക് തിരിച്ചു വരാം ജിയോഗ്രഫിക് മെറിഡിയനും മാഗ്നറ്റിക് മെറിഡിയനും എന്താണ് ജിയോഗ്രഫിക് മെറിഡിയൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മളെ എർത്തിൽ ഒരു പോയിന്റിനെ കൺസ്ട്രെർ ചെയ്യുന്നത് അതായത് നമ്മൾ നിൽക്കുന്ന ഈ ഒരു പോയിന്റ് തന്നെ നമ്മൾ കൺസ്ട്രർ ചെയ്യാം അപ്പോൾ നമ്മൾ നിൽക്കുന്ന ഈ ഒരു പോയിന്റിന് നമുക്കറിയാം ഒരു ജിയോഗ്രഫിക് സൗത്ത് ഉണ്ട് നോർത്ത് പോൾ ഉണ്ടായിരിക്കാം അതുപോലെ ജിയോഗ്രഫിക് സൗത്ത് പോൾ ഉണ്ടായിരിക്കാം അപ്പോൾ നമ്മൾ നിൽക്കുന്ന പ്ലേസിൽ ജിയോഗ്രഫിക് സ നോർത്തിനെയും നമ്മൾ നിൽക്കുന്ന പോയിൻറ്റിനെയും ജിയോഗ്രഫിക് സൗത്തിനെയും കൂടെ കണക്ട് ചെയ്ത് നമ്മൾ എടുക്കുന്ന ഒരു വെർട്ടിക്കൽ പ്ലെയിനിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ജിയോഗ്രഫിക് മെറിഡിയൻ ദ വെർട്ടിക്കൽ പ്ലെയിൻ പാസിങ് ത്രൂ ജിയോഗ്രഫിക് നോർത്ത് ജിയോഗ്രഫിക് സൗത്ത് ആൻഡ് ദ പ്ലേസ് ഇതിനെ മുന്നോടെ കണക്ട് ചെയ്തെടുക്കുന്ന ഒരു വെർട്ടിക്കൽ പ്ലെയിനിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ജിയോഗ്രഫിക് മെറിഡിയൻ എന്ന് പറയുന്നത് ചെറിയൊരു സംശയം ഉണ്ടായിരിക്കാം ഞാൻ ഒരു സിമ്പിൾ കോൺസെപ്റ്റിലൂടെ പറഞ്ഞുതരാം നിങ്ങൾ ഒരു ബോൾ എടുക്കുക അതായത് ഒരു സ്പെറിക്കൽ ബോഡി കൺസ്ട്രി ഏതായിക്കോട്ടെ ഒരു സ്പെരിക്കൽ ബോഡി കാരണം നമ്മൾ എർത്തിനെ നമ്മൾ എന്തായിട്ടാണ് അസ്യൂം ചെയ്യാറ് ഒരു സ്പിയർ ആയിട്ടാണ് അസ്യൂം ചെയ്യാറ് അപ്പോൾ ഇത് എൻ്റെ കൈതാണ് ഒരു സ്പെരിക്കൽ ബോഡി എന്ന് കരുതുന്നത് അപ്പോൾ ഈ സ്പെരിക്കൽ ബോഡിയുടെ ഈ ഒരു ആണ് ജിയോഗ്രഫിക് നോർത്ത് ഈ ഒരു ഈയൊരു ആണ് ജിയോഗ്രഫിക് സൗത്ത് അതായത് ഒരു ബോൾ ആണെന്ന് അസ്യൂം ചെയ്യുക നിങ്ങൾ ഇമാജിൻ ചെയ്തേ പറ്റത്തുള്ളൂ ഇതൊരു ആണെന്ന് അസ്യൂം ചെയ്യുക ഇത് ജിയോഗ്രഫിക് നോർത്ത് ആണ് ഇത് ജിയോഗ്രഫിക് സൗത്ത് ആണ് ഇതാണ് നമ്മൾ നിൽക്കുന്ന പ്ലേസ് അപ്പോൾ ഈ പ്ലേസിനെയും ഈ പോയിന്റിനെയും ഈ പോയിന്റും കണക്ട് ചെയ്തുകൊണ്ട് നമുക്ക് ഇങ്ങനെ ഒരു ലൈൻ എടുക്കാം അപ്പം നമ്മൾ ഈ ലൈനിലൂടെ ഈ ബോളിനെ ഇങ്ങനെ കട്ട് ചെയ്യുന്നു എന്ന് കരുതും അപ്പം ഈ ബോളിനെ കട്ട് ചെയ്ത് രണ്ട് പീസാക്കി അപ്പോൾ അവിടെ നമുക്കൊരു പ്ലെയിൻ കിട്ടും ഒരു സർഫസ് കിട്ടും ആ ബോളിനെ പീസാക്കി മുറിച്ചെടുക്കുന്ന സമയത്ത് ആ ഒരു സർഫസ് ഉണ്ടാവും ഒരു പ്ലെയിൻ ഉണ്ടാവും ആ പ്ലെയിനിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ജിയോഗ്രഫിക് മെറിഡിയൻ ഓക്കെ അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ജിയോഗ്രഫിക് മെറിഡിയൻ രണ്ടാമത്തേതാണ് മാഗ്നറ്റിക് മെറിഡിയൻ എന്ന് പറയുന്നത് എന്താണ് മാഗ്നറ്റിക് മെറിഡിയൻ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞു ജിയോഗ്രഫിക് നോർത്തിനെയും ജിയോഗ്രഫിക് സൗത്തിനെയും നമ്മൾ നിൽക്കുന്ന പ്ലേസിനെയും കൂടെ കണക്ട് ചെയ്തെടുക്കുന്നതാണ് ജിയോഗ്രഫിക് മെറിഡിയൻ എന്ന് പറഞ്ഞു നമുക്ക് മനസ്സിലാകാൻ എളുപ്പത്തിന് ഞാൻ ഇങ്ങനെ പറയാം ഇതാണ് നമ്മുടെ എർത്ത് എറുത്തെന്ന് കരുതുക ഇത് ജിയോഗ്രഫിക് ആണ് ഇത് ജിയോഗ്രഫിക് സൗത്ത് ആണ് നമ്മൾ നിൽക്കുന്ന പോയിൻറ്റ് സെൻറ്ററി ഇതാണ് നൽകിയത് അപ്പോൾ അത് ഇങ്ങനെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ഒരു പ്ലെയിൻ ഞാനിപ്പോൾ ഇക്വേറ്റർ വെച്ച് പറയുന്നു മാത്രം സെൻറ്റർ വെച്ച് പറയുന്ന മാത്രം ഇവിടെ അല്ല ഏത് പോയിന്റ് വേണമെങ്കിൽ നമുക്ക് ചൂസ് ചെയ്യാം അപ്പോൾ ഈ ഒരു പോയിന്റിലൂടെ കട്ട് ചെയ്തെടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു പ്ലെയിനിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ജിയോഗ്രഫിക് മെറിഡിയൻ ഇനി ഇതേ പോയിന്റ് തന്നെ മാഗ്നറ്റിക് മെറിഡിയൻ എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മാഗ്നറ്റിക് നോർത്തിനെയും മാഗ്നറ്റിക് സൗത്തിനെയും ജിയോ മാഗ്നറ്റിക് നോർത്തിനെയും മാഗ്നറ്റിക് സൗത്തിനെയും ആ പ്ലേസിനെയും കൂടെ കണക്ട് ചെയ്തുകൊണ്ട് നമ്മളൊരു പ്ലെയിൻ കൺസ്ട്രർ ചെയ്തു കഴിഞ്ഞാൽ ആ പ്ലെയിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് മാഗ്നറ്റിക് മെറിഡിയൻ ഓക്കെ അതായത് നമ്മൾ നിൽക്കുന്ന പ്ലേസിൽ ഇപ്പോൾ ഞാൻ നിൽക്കുന്ന ഈ പ്ലേസ് ഈ പ്ലേസിൽ ജിയോഗ്രഫിക് നോർത്ത് ജിയോഗ്രഫിക് സൗത്ത് ഞാൻ നിൽക്കുന്ന പ്ലേസ് അങ്ങനെ നമ്മളൊരു പ്ലെയിൻ കൺസ്ട്രക്ട് ചെയ്താൽ ആ പ്ലെയിനെ വിളിക്കുന്ന പേര് ജോഗ്രഫിക് മെറിഡിയൻ വലിയ പാടൊന്നുമില്ല ഡീറ്റെയിൽ ആയിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ ത്രീ ഡയമെൻഷൻ ഇമേജസ് ആണ് അനിമേഷൻ വീഡിയോസ് നമ്മുടെ യൂട്യൂബിൽ തന്നെ ഉണ്ടാവും അത്രത്തോളം എക്സ്പീരിയൻസ് ഇല്ലാത്തതുകൊണ്ട് അനിമേഷൻ വീഡിയോസ് ഒന്നും ഞാൻ ചെയ്യുന്നില്ല അപ്പോൾ അനിമേഷൻ വീഡിയോസ് യൂട്യൂബിലുണ്ട് ഞാൻ വേണമെങ്കിൽ അതിൻ്റെ ഒരു നല്ല ഇതുപോലെ കൃത്യമായിട്ട് മനസ്സിലാവുന്ന ഒരു വീഡിയോയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാം എൻ്റെ ചാനലിൽ ഒന്നും അല്ല വേറൊരു വീഡിയോ ആണ് നിങ്ങൾ ആ വീഡിയോ വേണമെങ്കിൽ വേണമെങ്കിലൊന്ന് കണ്ടുവയ്ക്കുക ആ വീഡിയോ കാണുമ്പോൾ അത് ആ ഒരു കോൺസെപ്റ്റ് കുറച്ചുകൂടെ ക്ലിയർ ആയിട്ട് കിട്ടും അപ്പോൾ ആ വീഡിയോ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാം ഞാൻ കുറേ തപ്പിയവ കിട്ടിയ ഒരു ലിങ് ഒരുപാട് വീഡിയോ ഉണ്ട് അതിൽ ഏറ്റവും ബെറ്റർ എന്ന് എനിക്ക് തോന്നിയ ഒരു വീഡിയോയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാം കണ്ടു കണ്ടുപോകുക ഓക്കെ അപ്പോൾ ജിയോഗ്രഫിക് അപ്പോൾ കുറച്ചുകൂടെ ഐഡിയ ക്ലിയർ അതായത് കോൺസെപ്റ്റ് കിട്ടും നമ്മുടെ എക്സാം പോയിൻറ്റ് ഓഫ് വ്യൂ നമുക്ക് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല ജസ്റ്റ് എൻ്റെ ഡെഫിനിഷൻസ് മാത്രം പഠിച്ചു വെച്ചിരുന്നാൽ മതിയാവും അപ്പോൾ ജിയോഗ്രഫിക് മെറിഡിയൻ എന്താണെന്ന് പറഞ്ഞു മെറിഡിയൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ പ്ലേസിൽ ഒരു മാക്നറ്റിനെ ഹാങ് ചെയ്യുന്നു അപ്പോൾ നമുക്കറിയാം മാഗ്നെറ്റ് എങ്ങനെയാണ് നിൽക്കുക മാക്നെറ്റ് നോർത്തും മാക്നറ്റ് സൗത്തും പോയിൻറ്റ് ഇതായിരിക്കും നിൽക്കുക അപ്പോൾ ആ മാഗ്നെറ്റിൻ്റെ ആക്സിസിനെ അബോട്ടായിട്ടുള്ള വെർട്ടിക്കൽ നമ്മൾ വിളിക്കുന്ന പേരാണ് മാഗ്നറ്റിക് മെറിഡിയൻ ഇനി എന്താണ് ആംഗിൾ ഓഫ് ഡിക്ലിനേഷൻ ചോദിച്ചു കഴിഞ്ഞാൽ ആംഗിൾ ഓഫ് ഡിക്ലിനേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ സിമ്പിളാണ് ഒരു പർട്ടിക്കുലർ പ്ലേസിലെ ആംഗിൾ ഓഫ് ഡിക്ലിനേഷൻ എന്ന് പറഞ്ഞാൽ അത് ഈ ജിയോഗ്രഫിക് മെറിഡിയനും മാഗ്നറ്റിക് മെറിഡിയനും തമ്മിലുള്ള ആംഗിൾ ആണ് ഇപ്പോൾ ഈ ഒരു പ്ലേസ് എടുക്കുകയാണെങ്കിൽ ഇത് ഈ ആംഗിൾ ഈ ആംഗിളിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ആംഗിൾ ഓഫ് ഡിക്ലിനേഷൻ ദ ആംഗിൾ ബിറ്റ്വീൻ ജിയോഗ്രഫിക് മെറിഡിയൻ ആൻഡ് മാഗ്നറ്റിക് മെറിഡിയൻ ജിയോഗ്രഫിക് മെറിഡിയനും മാഗ്നറ്റിക് മെറിഡിയനും തമ്മിൽ മേക്ക് ചെയ്യുന്ന ആംഗിളിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത് ആംഗിൾ ഓഫ് ഡിക്ലിനേഷൻ എന്ന് പറയുന്നത് നെക്സ്റ്റ് വൺ ആംഗിൾ ഓഫ് ഡിപ്പ് ഓർ ഇൻക്ലിനേഷൻ അതുപോലെ ഹൊറിസോണൽ കമ്പോണൻറ്റ് ഓഫ് എയർത്ത് മാഗ്നറ്റിക് ഫീൽഡ് ആംഗിൾ ഓഫ് ഡിക്ലിനേഷൻ അഥവാ സോറി ആംഗിൾ ഓഫ് ഡിപ്പ് അഥവാ ഇൻക്ലിനേഷൻ അതുപോലെ ഹൊറിസോണൽ കമ്പോണൻറ്റ് ഓഫ് എർത്ത് മാഗ്നറ്റിക് ഫീൽഡ് നമുക്കിതെല്ലാം കൂടെ ഒരുമിച്ച് അങ്ങ് പറയാം അല്ലേ അപ്പോൾ നിങ്ങൾ നേരത്തെ പറഞ്ഞൊരു കോൺസെപ്റ്റ് ആലോചിച്ച് നോക്കുക ദ ഇതാണ് നമ്മുടെ എർത്ത് മാഗ്നറ്റിക് ഫീൽഡ് മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് ദ ഇങ്ങനെയാണ് നമ്മൾ പഠിച്ചിട്ടുള്ളൊരു കാര്യമുണ്ട് ഈ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസിൻ്റെ പ്രത്യേകത അപ്പോൾ ഈ പോയിന്റിലെ എർത്തിൻ്റെ മാഗ്നറ്റിക് ഫീൽഡ് നമുക്ക് അറിയണമെന്നുണ്ടെങ്കിൽ ഈ എർത്തിൻ്റെ മാഗ്നറ്റിക് ഫീൽഡിന് എനിക്ക് എന്ത് ചെയ്യാം അതിന് ഒരു ടാഞ്ചൻ്റ് വരച്ചാൽ മതിയാവും അതായത് മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസിന് വരയ്ക്കുന്ന ടാഞ്ചൻ്റ് ആയിരിക്കും സോറി മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസിന് വരയ്ക്കുന്ന ടാഞ്ചൻ്റ് ആയിരിക്കും എർത്തിൻ്റെ മാഗ്നറ്റിക് എന്ന് പറയുന്നത് ഈ മാഗ്നറ്റിക് ഫീൽഡിനെ എനിക്ക് രണ്ടായിട്ട് റിസോൾവ് ചെയ്യാനായിട്ട് സാധിക്കും അതായത് ഞാൻ ഇങ്ങോട്ടേക്ക് വരയ്ക്കാം സപ്പോസ് ഇതാണ് എർത്തിൻ്റെ മാഗ്നറ്റി ഫീൽഡ് എന്ന് കരുതുക എർത്തിൻ്റെ മാഗ്നറ്റിക് ഫീൽഡ് ഈ എർത്തിൻ്റെ മാഗ്നറ്റിക് എനിക്ക് രണ്ടായിട്ട് റിസോൾവ് ചെയ്യാൻ പറ്റും ഒന്നിതായി ഇങ്ങോട്ടൊരു കമ്പോണൻറ്റ് ഒന്ന് ഇങ്ങോട്ടൊരു കമ്പോണൻറ്റ് ഈ കമ്പോണിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഹൊറിസോണ്ടൽ കമ്പോണൻറ്റ് ഓഫ് എർത്ത് മാഗ്നറ്റിക് ഫീൽഡ് ഇതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് വെർട്ടിക്കൽ കമ്പോണൻറ്റ് ഓഫ് എർത്ത് മാഗ്നറ്റിക് ഫീൽഡ് പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഹൊറിസോണ്ടൽ കമ്പോണൻറ് ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറയുന്നത് പാരലൽ ടു ദി എയർ സർഫസ് ആയിരിക്കും പാരലൽ ടു എർത്ത് സർഫസ് എർത്ത് സർഫസിന് പാരലായിട്ടുള്ള കമ്പോണൻ്റ് ആണ് ഇത് ഹോറിസോണ്ടൽ കമ്പോണൻ്റ് എന്ന് പറയുന്നത് ഈ വെർട്ടിക്കൽ കമ്പോണൻ്റ് എന്ന് പറഞ്ഞാൽ പെർപെൻജിക്കുലർ ടു എയർ സർഫസ് ആയിരിക്കും എയർ സർഫസിന് പെർപെൻജിക്കുലർ ആയിട്ടുള്ള കമ്പോണൻ്റ് ആണ് എന്ന് പറയുന്നത് വെർട്ടിക്കൽ കമ്പോണൻറ്റ് എന്ന് പറയുന്നത് അപ്പോൾ എന്തായി ഹൊറിസോണ്ടൽ കമ്പോണൻറ്റ് ഓഫ് എർത്ത് മാഗ്നറ്റിക് ഫീൽഡായി അതായത് പർട്ടിക്കുലർ പ്ലേസിൽ എയർത്തിൻ്റെ ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടായിരിക്കും ആ മാഗ്നറ്റിഫ് ഫീൽഡ് ആ മാഗ്നറ്റിക് ഫീൽഡ് എത്ര കമ്പോണൻ്റ് ആക്കാം നമുക്ക് രണ്ട് കമ്പോണൻ്റ് ആക്കാം ഒന്ന് എയർത്തിൻ്റെ സർഫസിനെ പാരലായിട്ടുള്ളൊരു കമ്പോണൻറ്റ് ആ കമ്പോണിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഹൊറിസോണ്ടൽ കമ്പോണൻറ്റ് ഓഫ് എർത്ത് മാഗ്നറ്റിക് ഫീൽഡ് അതുപോലെ എയർത്തിൻ്റെ സർഫസിനെ പെർപൻറ്റിക്കുലർ ആയിട്ട് കമ്പോണിനെ കൺസിഡർ ചെയ്യാം ദാറ്റ് ഈസ് വെർട്ടിക്കൽ കമ്പോണൻറ്റ് ഓഫ് എർത്ത് മാഗ്നറ്റിക് ഫീൽഡും ഇനി ഈ ഹൊറിസോണ്ടൽ കമ്പോണൻറ്റ് ഓഫ് എർത്ത് മാഗ്നറ്റിക് ഫീൽഡും എയർത്ത് ടോട്ടൽ മാഗ്നറ്റിക് ഫീൽഡും തമ്മിൽ മേക്ക് ചെയ്യുന്ന ആംഗിളിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ആംഗിൾ ഓഫ് ഡിപ്പ് അഥവാ ഇൻക്ലിനേഷൻ എയർത്തിന്റെ ടോട്ടൽ മാഗ്നറ്റി ഫീൽഡും ഹൊറിസോണ്ടൽ കമ്പോണൻ ഓഫ് മാഗ്നറ്റിഫ് ഫീൽഡും തമ്മിൽ മേക്ക് ചെയ്യുന്ന ആംഗിളിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ആംഗിൾ ഓഫ് ഡിപ്പ് അഥവാ ഇൻക്ലിനേഷൻ ആംഗിൾ ഓഫ് ഡിപ്പ് ഓർ ഇൻക്ലിനേഷൻ എന്ന് പറയുന്നത് ഇവിടുന്ന് ഒന്ന് രണ്ട് ഇക്വേഷൻസ് എഴുതാനായിട്ട് പോവാണ് നമുക്കറിയാം ആംഗിളിനോട് ചേർന്ന് കിടക്കുന്ന കമ്പോണ്ട് കോസ് കമ്പോണൻ്റ് ആണ് അതുകൊണ്ട് നമുക്ക് ബി എച്ച് ഇസ് ഈക്വൽ ടു എന്ന് എഴുതാൻ പറ്റും ബി കോസ് ഐ എന്ന് എഴുതാനായിട്ട് സാധിക്കും അതുപോലെ ബി വി ഓപ്പോസിറ്റ് കമ്പോണൻ്റ് ആണ് അപ്പോൾ ബി വി ഇസ് ഈക്വൽ ടു എത്ര എഴുതാൻ പറ്റും ബി സൈൻ ഐ എന്ന് എഴുതാനായിട്ട് സാധിക്കും ഇതിൽ നിന്ന് നമുക്ക് ബി വി ഡിവൈഡഡ് ബൈ ബി എച്ച് ഇസ് ഈക്വൽ ടു ബി സൈൻ ഐ ഡിവൈഡ് ബൈ ബി കോസ് ഐ എന്ന് എഴുതാം ബി ബി ക്യാൻസൽ ചെയ്യാം സൈൻ സൈന I tan I an, that is tan i is equal to bv divided by bh, or i is equal to tan inverse bv divided by bh, bv divided by bh. അപ്പോൾ ഈ ഇത്രയും ഇക്വേഷൻസ് പഠിച്ചു വെച്ചിരിക്കുക ഒന്ന് ബി വി ഇസ് ഈക്വൽ ടു ബി ഇൻ ടു കോസ് ഐ സോറി ബി എച്ച് ഇസ് ഈക്വൽ ടു ബി ഇൻ ടു കോസ് ഐ ബി വി ഇസ് ഈക്വൽ ടു ബി ഇൻ ടു സൈൻ ഐ ആൻഡ് ഐ ഇസ് ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് ബി വി ബൈ ബി എച്ച് ഈ മൂന്ന് ഇക്വേഷൻസ് കൃത്യമായി പഠിച്ചു വെച്ചിരിക്കുക ഉറപ്പായിട്ടുള്ള കാര്യമാണ് അതായത് ഹൺഡ്രഡ് പേഴ്സൻറ്റേജ് ഉറപ്പായിട്ടുള്ള കാര്യം കാര്യമാണ് ഈ ഒരു പോഷനിൽ നിന്ന് എക്സാമിന് പ്രോബ്ലം ചോദിക്കുക നമ്മുടെ മോഡൽ എക്സാമിനും പ്രോബ്ലം ചോദിച്ചിട്ടുണ്ടായിരുന്നു വളരെ സിമ്പിളായിട്ട് എഴുതാവുന്ന കാര്യമാണ് ഓർത്ത് വച്ചിരിക്കുക ബി എച്ച് എന്ന് പറഞ്ഞാൽ ഹോറിസോണൽ കമ്പോണൻറ്റ് ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് ബി വി എന്ന് പറഞ്ഞാൽ വെർട്ടിക്കൽ കമ്പോണൻറ്റ് ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് ബി എന്ന് പറഞ്ഞാൽ എർത്തിൻ്റെ ടോട്ടൽ മാഗ്നറ്റിക് ഫീൽഡ് ഐ എന്ന് പറഞ്ഞാൽ ഇൻക്ലിനേഷൻ അഥവാ ആംഗിൾ ഓഫ് ഡിപ്പ് അപ്പോൾ ഇത്രയും കാര്യങ്ങൾ അറിയാമെങ്കിൽ എയലമെൻറ്റ്സ് ഓഫ് എർത്ത് മാഗ്നറ്റിക് ഫീൽഡ് കംപ്ലീറ്റ് ആയി ഇതിൻ്റെ പ്രോബ്ലംസ് ഉണ്ട് പ്രോബ്ലംസ് നമുക്ക് ചെയ്യാം അത് കഴിഞ്ഞിട്ട് അടുത്ത ടോപ്പിക്കിലേക്ക് ഇപ്പോൾ നമ്മൾ സാധാരണ പോർഷൻസ് മൊത്തം കംപ്ലീറ്റ് ചെയ്തിട്ടാണ് പ്രോബ്ലംസ് ചെയ്യാറ് തൽക്കാലം നമ്മൾ പ്രോബ്ലംസും കൂടെ ചെയ്തു പോവുകയാണ് അപ്പോൾ ഇതുമായി റിലേറ്റ് ചെയ്ത് ചോദിക്കാൻ സാധ്യതയുള്ള കുറച്ച് പ്രോബ്ലംസ് നമ്മുടെ മോഡൽ എക്സാം ചോദിച്ചൊരു ക്വസ്റ്റൻ ഉണ്ടായിരുന്നു ആ ക്വസ്റ്റിനും നമുക്ക് ചെയ്യാം അതിനോടൊപ്പം തന്നെ മറ്റ് ചില ക്വസ്റ്റ്യൻസ് കൂടെ നമുക്കൊന്ന് നോക്കാം അപ്പോൾ ഈ ഒരു ഫോർ നിന്ന് ചോദിച്ചിരിക്കുക നമ്മുടെ മോഡൽ എക്സാം ചോദിച്ചൊരു ക്വസ്റ്റൻ ആയിരുന്നു ഇത് അതായത് ഇൻ ദ മാറ്റിക് മെറിഡിയൻ ഓഫ് എ സർട്ടൻ പ്ലേസ് ദ ഹോറിസോൺട്ടൽ കോമ്പോണൻറ്റ് ഓഫ് എർത്ത് മാഗ്നറ്റിക് ഫീൽഡ് ഈസ് പോയിൻറ്റ് ടു സിക്സ് ഗോസ് ആൻഡ് ദ ഡിപ്പ് ആംഗിൾസ് സിക്സ്റ്റി ഡിഗ്രി കാൽക്കുലേറ്റ് ദോട്ടൽ മാഗ്നറ്റിക് ഫീൽഡ് അറ്റ് ദാറ്റ് പ്ലേസ് വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ ഡയറക്റ്റ് ക്വസ്റ്റൻ അതായത് ഇങ്ങനെയായിരുന്നു എർത്ത് ഹോറിസോണ്ടൽ കമ്പോണൻറ്റ് ഓഫ് എർത്ത് മാഗ്നറ്റിക് ആണ് തന്നിരിക്കുന്നത് അതായത് ബി എച്ച് ആണ് നമുക്ക് തന്നിരിക്കുന്നത് ബി എച്ച് എക്സാം എത്രയാണ് പോയിൻറ്റ് ടു സിക്സ് ഗോസ് ആണ് ആംഗിൾ ഓഫ് ഡിപ്പ് തന്നിട്ടുണ്ട് എത്രയാണ് സിക്സ്റ്റി ഡിഗ്രി ദറ്റ് ഈസ് ഐ ഇസ് ഈക്വൽ ടു സിക്സ്റ്റി ഡിഗ്രി കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത് ടോട്ടൽ മാഗ്നറ്റിക് ഫീൽഡ് ബി കണ്ടുപിടിക്കാനാണ് വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ നമ്മുടെ ഇക്വേഷൻ നമുക്കറിയാം എന്താണ് ബി എച്ച് ഇസ് ഈക്വൽ ടു ബി കോസ് ഐ ദെൻ ബി ഇസ് ഈക്വൽ ടു ബി എച്ച് ഡിവൈഡഡ് ബൈ സോറി ബി എച്ച് ഡിവൈഡഡ് ബൈ കോസ് ഐ വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആയിരുന്നു ദാറ്റ് ഈസ് ബി ഈസ് ഈക്വൽ ടു ബി എച്ചിൻ്റെ വാല്യൂ നമുക്കറിയാം പോയിൻറ്റ് ടു സിക്സ് ഡിവൈഡഡ് ബൈ കോസ് സിക്സ്റ്റി ദാറ്റ് ഇസ് ഈക്വൽ ടു പോയിൻ്റ് ടു സിക്സ് ഡിവൈഡഡ് ബൈ കോ സിക്സ്റ്റി എന്ന് പറഞ്ഞിട്ട് വരും കോ സിക്സ്റ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൺ ബൈ ടു വൺ ബൈ ടു ദറ്റ് ഈസ് ടു ഇൻ ടു പോയിൻ്റ് ടു സിക്സ് സോറി പോയിൻ്റ് ടു സിക്സ് ദറ്റ് ഈസ് ഈക്വൽ ടു പോയിൻ്റ് ഫൈവ് ടു ഗോസ് ഇതായിരുന്നു നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ഒട്ടും പാടില്ല ഫൈനൽ എക്സാമിനും ഇതുപോലെയൊക്കെയുള്ള ക്വസ്റ്റ്യൻസ് മാത്രമായിരിക്കും ചോദിക്കുക നമുക്ക് മറ്റു ചില ക്വസ്റ്റ്യൻസ് കൂടെ ഒന്ന് നോക്കാം എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ള മറ്റൊരു ക്വസ്റ്റാണ് ദൊറിസോണൽ ആൻഡ് വെർറ്റിക്കൽ കമ്പോണൻറ്റ് ഓഫ് എർത്ത് മാഗ്നറ്റിക് ഫീൽഡ് അറ്റേ പ്ലേസസ് ആർ പോയിൻറ്റ് ടു ടു ഗോസ് ആൻഡ് പോയിൻറ്റ് ത്രീ എയ്റ്റ് ഗോസ് കാൽക്കുലേറ്റ് ദ ആംഗിൾ ഓഫ് ഡിപ്പ് ആൻഡ് ടോട്ടൽ മാഗ്നറ്റിക് ഫീൽഡ് വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റൻ അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ ഇക്വേഷൻസ് ഞാനൊന്നും പറഞ്ഞു തരാം ഏതൊക്കെയായിരുന്നു നമ്മുടെ ഇക്വേഷൻസ് ബി എച്ച് ഇസ് ഈക്വൽ ടു ബി കോസ് ഐ അതുപോലെ ബി ബി ഈസ് ഈക്വൽ ടു ബി സൈൻ ഐ അതുപോലെ ഐ ഇസ് ഈക്വൽ ടു ടാൻ ഇൻ വേഴ്സ് ബി വി ഡിവൈഡഡ് ബൈ ബി എച്ച് ഈ മൂന്ന് ഇക്വേഷൻസ് ആണ് പറഞ്ഞത് ഒരു ഇക്വേഷനൂടെ പഠിച്ച് വെച്ചിരിക്കുക ബി ഇസ് ഈക്വൽ ടു അതായത് എക്സ് ഇസ് ഈക്വൽ ടു എ കോസ് എക്സ് നമ്മൾ പ്ലസ് വണ്ണിൽ പഠിച്ചതാണ് ആ ഒരു ഫോർമാറ്റ് ദാറ്റ് ഇസ് ഡു റൂട്ട് റൂട്ട് ഓഫ് ബി എച്ച് സ്ക്വയർ പ്ലസ് ബി ബ സ്ക്വയർ ഒന്ന് ചെയ്യേണ്ടതായി ഇതിനെ സ്ക്വയർ ചെയ്യുക ഇതിനെ സ്ക്വയർ ചെയ്യുക തമ്മിൽ ആഡ് ചെയ്യുക അപ്പോൾ ബി സ്ക്വയർ ഇസ് ഈക്വൽ ടു ബി എച്ച് സ്ക്യർ പ്ലസ് ബി ബി സ്ക്വയർ എന്ന് കിട്ടും ദറ്റ് ഈസ് ബി ഈസ് ഈക്വൽ ടു ഇങ്ങനെ ആയിട്ടും അപ്പോൾ ഇത് നമ്മൾ പഠിച്ചുവെച്ചതാണ് ഈ നാല് ഇക്വേഷൻസ് അറിയാമെങ്കിൽ നമുക്ക് ഈ പ്രോബ്ലം ചെയ്യാനായിട്ട് സാധിക്കും ഈ ഒരു ഇക്വേഷൻ നേരത്തെ പറഞ്ഞില്ല അതുകൊണ്ട് ഇപ്പോൾ പറഞ്ഞതേ ഉള്ളൂ ഈ നാല് ഇക്വേഷൻസ് ഓർത്ത് വെച്ചിരിക്കുക അതായത് ഇത് ഹൊറിസോണൽ ആൻഡ് വെർട്ടിക്കൽ കമ്പോണൻറ്റ് ഓഫ് എർത്ത് മാഗ്നറ്റിക് ആണ് തന്നിരിക്കുന്നത് അപ്പോൾ ഹൊറിസോണൽ കമ്പോണന്റ് ഓഫ് എർത്ത് മാഗ്നറ്റിക് ഫീൽഡ് പോയിൻറ്റ് ടു ടു ഗോസ് ആണ് വെർട്ടിക്കൽ കമ്പോണൻറ്റ് ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് വി വി ഇസ് ഈക്വൽ ടു പോയിൻറ്റ് ത്രീ എയിറ്റ് ഗോസ് ആണ് അങ്ങനെയാണെങ്കിൽ കണ്ടുപിടിക്കേണ്ടത് ആംഗ്ലോഫ് ഡിക് ഡിപ്പാണ് ഐ ഇസ് ഈക്വൽ ടു ടാൻ ഇൻ വേഴ്സ് ബി വി ഡിവൈഡഡ് ബൈ ബി എച്ച് ആണ് ദറ്റ് ഈസ് ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് ബി വി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോയിൻറ്റ് ത്രീ എയ്റ്റ് ആണ് ഡിവൈഡ് ബൈ പോയിൻറ്റ് ടു റ്റൂ ആണ് ദറ്റ് ഇസ് ഈക്വൽ ടു ആൻസർ ആയിട്ട് ഞാൻ ചെയ്യുന്നില്ല കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുക ചെയ്തിട്ട് ആൻസർ എന്ത് ചെയ്യുക നിങ്ങൾ കമൻറ്റ് ചെയ്യാം ഒപ്പം ടോട്ടൽ മാഗ്നറ്റിക് ഫീൽഡ് കണ്ടുപിടിക്കണം ടോട്ടൽ മാഗ്നറ്റിക് ഫീൽഡ് ബി ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് ബി എച്ച് സ്ക്വയർ പ്ലസ് ബി വി സ്ക്വയർ ആണ് ദറ്റ് ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് ബി എച്ചിൻ്റെ വാല്യൂ നമുക്ക് തന്നിട്ടുണ്ട് പോയിൻറ്റ് ടു റ്റു സ്ക്വയർ പ്ലസ് ബി വിയുടെ പോയിൻറ്റ് ത്രീ എയ്റ്റ് സ്ക്വയർ ഇതും നിങ്ങൾ ചെയ്തിട്ട് എന്ത് ചെയ്യുക ആൻസർ കമൻറ്റ് ചെയ്യുക അതായത് ഡയറക്റ്റ് ആയിട്ടുള്ള വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസാണ് ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ആണ് മുമ്പത്തെ എക്സാമിന് ചോദിച്ച് കണ്ടിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഇത്രത്തുള്ള ക്വസ്റ്റൻസ് മാത്രമായിരിക്കും എക്സാമിന് ചോദിക്കുക ഇനി നിങ്ങൾ പഠിക്കുന്ന സമയത്ത് ഏതെങ്കിലും ഡിഫിക്കൽറ്റിയുള്ള ക്വസ്റ്റൻസ് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ കാണുകയാണ് ക്വസ്റ്റിൻ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക കോൺടാക്ട് ചെയ്യുക നമ്പർ നമ്മുടെ ചാനലിൽ എന്നെ കോൺടാക്റ്റ് ചെയ്യുള്ള നമ്പർ ഞാൻ കൊടുത്തിട്ടുണ്ട് അതിനകത്ത് കോൺടാക്ട് ചെയ്യാം നമുക്ക് ആ ഡൗട്ട് ക്ലിയർ ചെയ്യാം അപ്പോൾ നമുക്ക് മറ്റൊരു ക്വസ്റ്റിൻ നോക്കാം നമ്മുടെ നെക്സ്റ്റ് ക്വസ്റ്റിനാണ് ഈഫ് ദൊരിസോണൽ കമ്പൗണ്ട് ഓഫ് എർത്ത് മാഗ്നറ്റിക് ഫീഡ് അറ്റ് എ പ്ലേസ് വെയർ ആംഗിൾ ഓഫ് ഡി പി സിക്സ്റ്റി ഡിഗ്രീസ് പോയിൻറ്റ് ഫോർ ഇൻറ്റു ടെൻ റൈസ് ടു മൈനസ് ഫോർ ടെസ്ല കാൽക്കുലേറ്റർ വെർട്ടിക്കൽ കമ്പൗണ്ട് ആണ് ടോട്ടൽ മാഗ്നറ്റി ഫീൽഡ് ഇത് പല രീതിയിൽ ചെയ്യാം ഏതാണോ നിങ്ങൾക്ക് എളുപ്പം ആ രീതിയിൽ ചെയ്തുകൊടുക്കുക അപ്പോൾ നമ്മൾ സാധാ ഇത്രയും തരം പഠിച്ച കോൺസെപ്റ്റ് വെച്ചിട്ടാണെന്നുണ്ടെങ്കിൽ നമുക്ക് തന്നിരിക്കുന്ന കാര്യങ്ങൾ ബി എച്ച് തന്നിട്ടുണ്ട് ഹോറിസോണൽ കമ്പൗണ്ട് ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് പോയിൻറ്റ് ഫോർ ഇൻറ്റു ടെൻ റൈസ് ടു മൈനസ് ഫോർ ടെസ്ലയാണ് ആംഗിൾ ഓഫ് ഡിപ്പ് വന്നിട്ടുണ്ട് ഐ ഇസ് ഈക്വൽ ടു സിക്സ്റ്റി ഡിഗ്രി ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത് വെർട്ടിക്കൽ കമ്പൗണ്ടും ടോട്ടൽ മാഗ്നറ്റിക് ഫീൽഡുമാണ് നമുക്ക് ആദ്യം ടോട്ടൽ മാഗ്നറ്റിക് ഫീൽഡാണ് കണ്ടുപിടിക്കുന്നത് എങ്കിൽ ബി എച്ച് ഇസ് ഈക്വൽ നമുക്ക് ഈക്വേഷൻ അറിയാം ബി കോസ് ഐ നമ്മുടെ ഫസ്റ്റ് ഇക്വേഷൻ ചെയ്തതുപോലെ ദെൻ ബി ഇസ് ഈക്വല് നമുക്ക് എത്രയാണ് കിട്ടും ബി എച്ച് ഡിവൈഡഡ് ബൈ കോസ് ഐ എന്നിട്ടും ദറ്റ് ഇസ് ഈക്വൽ ടു Uh, 0.4 into 10 raised to minus 4 divided by cos 60 that is equal to 0. 0.4 into 10 raised to minus 4 into 1 by 2 on 1 by 4. that is 2 agam. that is equal to uh, 0.8 into 10 raised to minus 4 ടെസ്ല ഇതാണെന്ന് പറയുന്നത് ബി എന്ന് പറയുന്നത് ടോട്ടൽ മാഗ്നറ്റിക് ഫീൽഡെന്ന് പറയുന്നത് ദൻ വേണമെങ്കിൽ ഹോറിസോ വെർട്ടിക്കൽ കമ്പൗണ്ട് കണ്ടുപിടിക്കാം വെർറ്റിക്കൽ കമ്പൗണ്ട് ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് ഈസ് ഈക്വൽ ടു ബി സൈൻ ഐ ആണ് ദറ്റ് ഈസ് ഈക്വൽ ടു ബിയുടെ വാല്യൂ നമുക്കറിയാം പോയിൻറ്റ് എയ്റ്റ് ഇൻറ്റു ടെൻ റൈസ് ടു മൈനസ് ഫോർ ഇൻറ്റു സൈൻ ഐ ദറ്റ് ഇസ് സൈൻ സിക്സ്റ്റി ദറ്റ് ഈസ് ഈക്വൽ ടു പോയിൻ്റ് എയ്റ്റ് ഇൻറ്റു ടെൻ റൈസ് ടു മൈനസ് ഫോർ ഇൻറ്റു സൈൻ സിക്സ്റ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റൂട്ട് ത്രീ ബൈ ടു ആണ് റൂട്ട് ത്രീ ബൈ ടു ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും ആൻസർ കിട്ടും ഇതൊരു രീതി ചെയ്യാം ഇനി ഇങ്ങനെ ചെയ്യുന്നില്ല എങ്കിൽ മറ്റു രീതിയിൽ ചെയ്യാനായിട്ട് സാധിക്കും നമുക്കറിയാവുന്ന ഇക്വേഷനാണ് ടാൻ ഐ ഇസ് ഈക്വൽ ടു ബി വി ബൈ ബി എച്ച് ആണ് ദെൻ ബി വി ഈസ് ഈക്വൽ ടു ബി എച്ച് ഇൻ സോറി ബി എച്ച് ഇൻ ടാൻ ഐ എന്ന് ചെയ്യാം ബി എച്ചിൻ്റെ വാല്യൂ നമുക്ക് തന്നിട്ടുണ്ട് പോയിൻറ്റ് ഫോർ ഇൻ ടെൻ റൈസ് ടു മൈനസ് ഫോർ ആണ് ഇൻറ്റു ടാൻ സിക്സ്റ്റി ചെയ്യുക അപ്പോൾ നമുക്ക് ആൻസർ കിട്ടും അപ്പോൾ ബി ബി കിട്ടും ബി എച്ച് ഓൾറെഡി നമുക്കറിയാം അങ്ങനെയാണെങ്കിൽ ബി ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് ബി എച്ച് സ്ക്യർ പ്ലസ് ബി ബി സ്ക്വയർ ഏതെന്ന രീതിയിൽ വേണമെങ്കിലും നമുക്ക് എന്ത് ചെയ്യാം ആൻസർ കണ്ടുപിടിക്കാം രണ്ട് രീതിയിലും ചെയ്തു നോക്കാം രണ്ട് രീതിയിലും കിട്ടുന്ന ആൻസർ സെയിം തന്നെ ആയിരിക്കും അതായത് ബി എച്ച് വാല്യൂ നമുക്ക് ക്വസ്റ്റിനിൽ തന്നിട്ടുണ്ട് ബി ബിയുടെ വാല്യൂ നമുക്ക് ഇവിടുന്ന് കിട്ടും കിട്ടുന്ന ആൻസർ ടെസ്ലയിലായിരിക്കും ഇവിടുത്തെ ആൻസർ എന്തും തന്നെ ആയിരിക്കും ടെസ്റ്റ് ലൈലായിരിക്കും എല്ലാ ആൻസറും ടെസ്റ്റ്ലയിലായിരിക്കും എന്ന് മാത്രം ഏതാണോ നിങ്ങൾക്ക് എളുപ്പമെന്ന് തോന്നുന്നത് ആ രീതിയിൽ ചെയ്തു കൊടുക്കുക ഇത്രയേ ഉള്ളൂ സംഭവം എന്ന് പറയുന്നത് ഇതാണൊക്കെ ഉള്ള കൊസ്റ്റ്യൻസ് ആയിരിക്കും എക്സാമിൻ എന്ത് ചെയ്യാൻ ചോദിക്കാം അപ്പോൾ ഇത് ഒഴിവാക്കാൻ നിൽക്കരുത് ചിലപ്പോൾ പ്രോബ്ലം കാണുമ്പോൾ നമുക്കൊന്നും മനസ്സിലായില്ല എന്ന് വരും ഒന്നും ഒന്നുകൂടെ ഒന്ന് വായിച്ചു നോക്കുക വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും വളരെ സിമ്പിളായിട്ട് നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ആയിരിക്കും ചോദിക്കുക അപ്പോൾ അതിൻ്റെ മാർക്ക് വേടുക ഇനി ഡയറക്റ്റായിട്ട് തന്നെ ചോദിക്കുന്ന കുറച്ച് പോർഷൻസ് ആണ് നമുക്ക് നെക്സ്റ്റ് ഫോക്കസ് ചെയ്തിൽ തന്നിട്ടുള്ളത് അതായത് ഒരു മാഗ്നറ്റിക് മെറ്റീരിയൽ ഓഫ് സോറി മാഗ്നറ്റിക് പ്രോപ്പർട്ടീസ് ഓഫ് മെറ്റീരിയൽസ് അതായത് മെറ്റീരിയൽസിൻ്റെ മാഗ്നറ്റിക് പ്രോപ്പർട്ടീസിനെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ടേംസുകൾ അതായത് മാഗ്നറ്റൈസിങ് ഫീൽഡ് മാഗ്നറ്റൈസേഷൻ തുടങ്ങി കുറച്ച് ടേമുകൾ എന്ന് പഠിക്കുക എന്നുള്ളതാണ് നമ്മുടെ നെക്സ്റ്റ് പോഷൻ എന്ന് പറയുന്നത് അപ്പോൾ അതും കൂടെ പറഞ്ഞിട്ട് നമുക്ക് ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കാം ഓക്കെ നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് കുറച്ച് ടേംസ് ആണ് ഈ ടേംസ് ഇതുപോലെ തന്നെ എക്സാമിന് ചോദിക്കാറുണ്ട് ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് മാഗ്നറ്റൈസേഷൻ എന്താണ് മാഗ്നറ്റൈസേഷൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു മാഗ്നറ്റിക് മെറ്റീരിയൽ നമ്മുടെ കയ്യിലുണ്ടെന്ന് കരുതുന്നത് അതായത് മാഗ്നറ്റിക് മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ മാഗ്നെറ്റ് കൊണ്ട് നമുക്ക് അട്രാക്ട് ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ റിപ്പൽ ചെയ്യാൻ പറ്റുന്ന മെറ്റീരിയൽസിനാണ് നമ്മളെന്ന് പറയുന്നത് മാഗ്നറ്റിക് മെറ്റീരിയൽസ് എന്ന് പറയുന്നത് അതായത് മാഗ്നറ്റിക് ഫോഴ്സ് ഒരു അഫക്റ്റ് ചെയ്യുന്ന മെറ്റീരിയൽസ് ആണ് ഇപ്പോൾ എൻ്റെ കയ്യിൽ ഒരു ആണി ഉണ്ടെന്ന് കരുതാം ആ ആണി എന്ന് പറയുന്നത് ഒരു മാഗ്നറ്റിക് മെറ്റീരിയലാണ് പക്ഷെ അതെന്തല്ല അല്ല പക്ഷെ നമുക്ക് അതിനെ ഒരു ആക്കി മാറ്റാൻ പറ്റും ദാറ്റ് മീൻസ് ആ മാഗ്നറ്റിക് മെറ്റീരിയലിലേക്ക് നമുക്കൊരു മാഗ്നറ്റിസം കൊണ്ടുവരാനായിട്ട് സാധിക്കും അങ്ങനെ മാഗ്നറ്റിസം കൊണ്ടുവരുന്ന പ്രോസസ്സിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് മാഗ്നറ്റൈസേഷൻ ദ പ്രോസസ്സ് ഓഫ് ബ്രിങ്ങിങ് അപ്പ് മാഗ്നറ്റിസം ടു എ മാഗ്നറ്റിക് മെറ്റീരിയൽ ഈസ് കാൾഡ് മാഗ്നറ്റൈസേഷൻ അതായത് ഒരു മെറ്റീരിയലിനകത്തേക്ക് മാഗ്നറ്റിസം കൊണ്ടുവരുന്ന ആ ഒരു പ്രോസസ്സിനെ നമ്മൾ വിളിക്കുന്നത് പേരാണ് മാഗ്നറ്റൈസേഷൻ അപ്പോൾ മാഗ്നറ്റൈസേഷൻ കൊണ്ടുവരുമ്പോഴുള്ള പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നോർമലി ഒരു മാഗ്നറ്റിക് മെറ്റീരിയൽ കഴിഞ്ഞാൽ അതിന് മാഗ്നറ്റിക് മൊമെൻ്റ് ഒന്നും കാണില്ല ചിലപ്പോൾ അറ്റോമിക് മാഗ്നറ്റി മൊമെൻറ്റ് കാണും പക്ഷേ നമ്മൾ ആ മെറ്റീരിയൽ മൊത്തത്തിൽ കൺസ്ട്രൂ ചെയ്യുന്ന സമയത്ത് അതിന് മാഗ്നറ്റിക് മൊമെൻറ്റ് കാണില്ല കാരണം നമുക്കറിയാം മാഗ്നറ്റ് ആകണമെങ്കിൽ അതിനെന്ത് വേണം മാഗ്നറ്റിക് മൊമെൻറ്റ് വേണം കാരണം മാഗ്നറ്റ് എപ്പോഴും ഡൈപ്പോൾ ആയിട്ട് എക്സിസ്റ്റ് ചെയ്തുള്ളൂ മാഗ്നറ്റി ഡൈപ്പോൾ ആണെങ്കിൽ അതിനെന്ത് കാണും മാഗ്നറ്റി മൊമെൻ്റ് കാണും ഓക്കെ അപ്പോൾ ഒരു മെറ്റീരിയലിന് നോർമലി എന്ത് കാണില്ല മാഗ്നറ്റിക് മൊവ്മെൻ്റ് കാണില്ല നമ്മൾ മാഗ്നറ്റൈസേഷൻ നടത്തുമ്പോൾ ീൻസ് ഏത് പ്രോസസ് പിന്നെ മാഗ്നറ്റിസം കൊണ്ടുവരുന്ന ആ ഒരു പ്രോസസ്സ് നടത്തുമ്പോൾ അങ്ങനെ മാഗ്നറ്റൈസേഷൻ നടത്തുമ്പോൾ ആ മെറ്റീരിയലിൽ ഒരു നെറ്റ് മാഗ്നറ്റിക് മൊമെന്റ് എന്ത് ചെയ്യപ്പെടും ഡെവലപ്പ് ചെയ്യപ്പെടും അപ്പോഴാണ് അതിനെന്ത് കിട്ടുക ആ മാഗ്നറ്റിസം കിട്ടുക ആ ഡെവലപ്പ് ചെയ്യുന്ന മാഗ്നറ്റിക് മൊവ്മെന്റ് അതായത് നെറ്റ് മാഗ്നറ്റിക് മൊവ്മെൻറ്റ് പെർ യൂണിറ്റ് വോളിയം അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഇൻറ്റൻസിറ്റി ഓഫ് മാഗ്നറ്റൈസേഷൻ ദറ്റ് ഈസ് ദ നെറ്റ് മാഗ്നറ്റി മൊമെൻറ്റ് പെർ യൂണിറ്റ് വോളിയം അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഇൻറ്റൻസിറ്റി ഓഫ് മാഗ്നറ്റൈസേഷൻ അപ്പോൾ രണ്ട് കാര്യങ്ങളാണ് പഠിച്ചത് ഒന്ന് മാഗ്നറ്റൈസേഷനും ഒന്ന് ഇൻറ്റൻസിറ്റി ഓഫ് മാഗ്നറ്റൈസേഷനും മാഗ്നറ്റൈസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ പ്രോസസ്സാണ് ദ പ്രോസസ്സ് ഓഫ് ബ്രിംഗിങ് ഓഫ് മാഗ്നറ്റിസം ടു എ മെറ്റീരിയൽ ഒരു മെറ്റീരിയലിലേക്ക് മാഗ്നറ്റിസം കൊണ്ടുവരുന്ന ആ ഒരു പ്രോസസ്സിനാണ് നമ്മൾ മാഗ്നറ്റൈസേഷൻ എന്ന് പറയുന്നത് അപ്പോൾ ഇതൊരു മെറ്റീരിയൽ ആണെങ്കിൽ ഇതിൻ്റെ ടോട്ടൽ മാഗ്നറ്റി മോമെന്റ് എത്ര എന്ന് ചോദിച്ചാൽ സീറോ ആയിരിക്കും നോർമൽ കേസിൽ ഇതിനകത്ത് നമ്മൾ മാഗ്നറ്റൈസേഷൻ നടത്തുന്ന സമയത്ത് ഈ മെറ്റീരിയലല്ല ഒരു മാഗ്നറ്റി മെറ്റീരിയൽ അത് ഒരു ആണിയാണെന്ന് കരുതാം അപ്പോൾ ഇതിനകത്ത് നമ്മൾ മാഗ്നറ്റൈസേഷൻ നടത്തി കഴിയുമ്പോൾ ഇതിനെന്ത് കിട്ടുന്നു ഒരു നെറ്റ് മാഗ്നറ്റി മൊമെൻറ്റ് കിട്ടുന്നു ആ നെറ്റ് മാഗ്നറ്റിക് മൊമെൻറ്റ് ഇപ്പം ഇതിൻ്റെ യൂണിറ്റ് വോളിയം അല്ലെങ്കിൽ മാഗ്നറ്റി മൊമെൻ്റ് ഡിവൈഡഡ് ബൈ ഇതിൻ്റെ വോളിയം അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഇൻറ്റൻസിറ്റി ഓഫ് മാഗ്നറ്റൈസേഷൻ നെക്സ്റ്റ് വൺ എന്ന് പറയുന്നതാണ് മാഗ്നറ്റൈസിങ് ഫീൽഡ് എന്നാണ് മാഗ്നറ്റൈസിംഗ് ഫീൽഡ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു മെറ്റീരിയലിനകത്ത് മാഗ്നറ്റിസം കൊണ്ടുവരുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളതിനെ ഒരു മാഗ്നറ്റിക് ഫീൽഡ് അതായത് ഒരു എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡിന്റെ കൂടി ആയിരിക്കും നമ്മളൊരു മെറ്റീരിയൽ എന്തുകൊണ്ടുവരിക മാഗ്നറ്റിസം കൊണ്ടുവരാച്ചൊരാണിയാണ് ഈ മെറ്റീരിയലിൽ മാഗ്നറ്റിസം കൊണ്ടുവരുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ നമ്മൾ മറ്റൊരു മാഗ്നറ്റിക് ഫീൽഡിന്റെ സഹായത്തോട് കൂടിയായിരിക്കും എന്തുകൊണ്ടുവരിക മാഗ്നറ്റിസം കൊണ്ടുവരിക അപ്പോൾ ആ എടുക്കുന്ന മാഗ്നറ്റിനെ നമ്മൾ വിളിക്കുന്ന സോറി മാഗ്നറ്റിസ് ചെയ്യാൻ അല്ലെങ്കിൽ മാഗ്നറ്റൈസേഷൻ നടത്താൻ വേണ്ടി നമ്മൾ എടുക്കുന്ന മാഗ്നറ്റിക് ഫീൽഡിനെ നമ്മൾ വിളിക്കുന്ന പേര് മാഗ്നറ്റൈസിംഗ് ഫീൽഡ് അങ്ങനെ നമ്മൾ എടുക്കുന്ന മാഗ്നറ്റിക് ഫീൽഡിന്റെ ഇൻറ്റൻസിറ്റിയെ വിളിക്കുന്ന പേരാണ് മാഗ്നറ്റിക് ഇൻ്റൻസിറ്റി അപ്പോൾ ഈ നാല് കാര്യങ്ങളും പരസ്പരം റിലേറ്റഡ് ആണ് ഈ നാല് കാര്യങ്ങളും ഇതുപോലെ തന്നെ പഠിച്ചുവെച്ചിരിക്കുക ഒരു മെറ്റീരിയലിൽ മാഗ്നറ്റിസം കൊണ്ടുവരുന്നത് മാഗ്നറ്റൈസേഷൻ അങ്ങനെ കൊണ്ടുവരുന്ന സമയത്ത് തന്നെ ഒരു മാഗ്നറ്റിക് മൊമെൻറ്റ് ഉണ്ടാകുന്നു ആ മാഗ്നറ്റിക് മൊമെൻറ്റ് ഇപ്പോൾ യൂണിറ്റ് പോലീ തന്നെ വിളിക്കുന്ന പേര് ഇൻറ്റൻസിറ്റി ഓഫ് മാഗ്നറ്റൈസേഷൻ അങ്ങനെ മാഗ്നറ്റിസം കൊണ്ടുവരാൻ വേണ്ടി നമ്മൾ ഉപയോഗിച്ച ഫീൽഡിനെ വിളിക്കുന്ന പേര് മാഗ്നറ്റൈസിങ് ഫീൽഡ് ആ മാഗ്നറ്റൈസിംഗ് ഫീൽഡിൻ്റെ ഇൻറ്റൻസിറ്റി സ്ട്രെങ്തിനെ വിളിക്കുന്ന പേര് മാഗ്നറ്റിക് ഇൻറ്റൻസിറ്റി നെക്സ്റ്റ് വൺ ഈസ് സസപ്റ്റിബിലിറ്റി ഇമ്പോർട്ടൻറ്റ് വൺ സസെപ്റ്റിബിലിറ്റി അതായത് നമുക്കിവിടുന്ന് തന്നെ മനസ്സിലാക്കാവുന്ന കാര്യമാണ് ഒരു മെറ്റീരിയലിൽ മാഗ്നറ്റൈസേഷൻ കൊണ്ടുവരണമെങ്കിൽ അഥവാ മാഗ്നറ്റിസം കൊണ്ടുവരണമെങ്കിൽ നമുക്കൊരു ഫീൽഡ് വേണം അപ്പോൾ ഇപ്പം ഇത് എ എന്ന് പറയുന്ന ഒരു മെറ്റീരിയൽ ഈ മെറ്റീരിയലിനകത്തേക്ക് എനിക്ക് എന്ത് പറഞ്ഞു മാഗ്നറ്റിസം കൊണ്ടുവരണം അപ്പോൾ ഞാൻ മറ്റൊരു മാഗ്നറ്റിക് ഫീൽഡിൻ്റെ സഹായത്തോടു കൂടിയാണ് ഇതിനകത്ത് എന്ത് കൊണ്ടുവരിക മാഗ്നറ്റിസം കൊണ്ടുവരിക ഇതിനകത്തുണ്ടാകുന്ന മാഗ്നറ്റിസത്തിൻ്റെ മെഷർമെൻ്റ് ആണ് എം എന്ന് പറയുന്നത് അപ്പോൾ ഇവിടെ എന്തുമാത്രം മാഗ്നറ്റിസം ഉണ്ടാകണം അതായത് ഇവിടെ എന്തുമാത്രം മാഗ്നറ്റി മൊമെൻറ്റ് ഉണ്ടാകണം എന്ന് തീരുമാനിക്കുന്നത് ഈ ഫീൽഡിൻ്റെ സ്ട്രെങ്ത് ആണ് ദാറ്റ് മീൻസ് എച്ച് ആണ് അതായത് എം ഈസ് പ്രപ്പോഷണൽ ടു എന്തായിരിക്കും ും എച്ച് ആയിരിക്കും ആൻഡ് ദറ്റ് പ്രപ്പോർഷണാലിറ്റി മാറ്റാൻ ഒരു കോൺസെൻറ്റ് ഉപയോഗിക്കുന്നു കൈ എന്ന് പറയും ദറ്റ് ഈസ് എം ഈസ് ഈക്വൽ ടു കൈ ഇൻ ടു എച്ച് ഓർ കൈ ഇസ് ഈക്വൽ ടു എം ഡിവൈഡ് ബൈ എച്ച് ആൻഡ് ദിസ് വാല്യൂ ഇസ് കാൾഡ് സസെപ്റ്റിബിലിറ്റി ഓഫ് മെറ്റീരിയൽ ആ മെറ്റീരിയൽ എന്ന് പറയും സസെപ്റ്റബിലിറ്റി എന്ന് പറയും അപ്പോൾ ഒരു ഇക്വേഷൻ ഓർത്ത് വെച്ചിരിക്കുക ഇവയെ പരസ്പരം കണക്ട് ചെയ്യുന്ന ഒരു ഇക്വേഷനാണ് ബി ഇസ് ഈക്വൽ ടു മ്യൂ സീറോ ഇൻറ്റു എം പ്ലസ് എച്ച് ഇപ്രാവശ്യത്തെ എക്സാമിന് ചോദിച്ചതാണ് ബി ഇസ് ഈക്വൽ ടു മ്യൂ സീറോ ഇൻ എം പ്ലസ് എച്ച് അതായത് അവിടെ മോഡൽ എക്സാമിന് ചോദിച്ച ക്വസ്റ്റൻ ആണ് വേണമെങ്കിൽ ഇതിനെ ഒന്നും കൂടെ ഒന്ന് റീ ചെയ്ത് എഴുതാനായിട്ട് സാധിക്കും തിരിച്ച് എഴുതാം എം പ്ലസ് എച്ച് എന്ന് പറയുന്നത് മാറ്റിയിട്ട് എച്ച് പ്ലസ് എം എന്ന് ചെയ്താൽ ഓക്കെ തിരിച്ചയുന്നേ ഉള്ളൂ അതായത് ഇവിടുന്ന് ഞാനൊരു എച്ച് കൊണ്ട് ഈ ഇക്വേഷനെ ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഇവിടുന്ന് ഒരു എച്ച് ഞാൻ കോമൺ എടുത്തു കഴിഞ്ഞാൽ ബി സീക്വൽ ടു മ്യൂ സീറോ ഇൻറ്റു എച്ച് ഇവിടുന്ന് ഒരു കോമൺ എടുത്തു കഴിഞ്ഞാൽ എച്ച് എന്ന് പറയാൻ വൺ വരും പ്ലസ് എം ബൈ എച്ച് എന്ന് വരും ഈ എം ബൈ എച്ച് എന്ന് പറഞ്ഞാൽ കൈ ആണ് അപ്പോൾ ഈക്വേഷൻ വേണമെങ്കിൽ എനിക്ക് ഇങ്ങനെ എഴുതാം ബി സീക്വൽ ടു മ്യൂസീറോ ഇൻ ടു എച്ച് ഇൻറ്റു വൺ പ്ലസ് കൈ എന്ന ഫോർമാറ്റിൽ വേണമെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും എഴുതാനായിട്ട് സാധിക്കും അപ്പോൾ വേറൊരു ഇതിലൂടെ എഴുതാൻ പറ്റും ബി ഡിവൈഡഡ് ബൈ എച്ച് ഈസ് ഈക്വൽ ടു മ്യൂസീറോ ഇൻറ്റു വൺ പ്ലസ് കൈ എന്ന് എഴുതാം ഈ ബി ബൈ എച്ച് എന്ന് പറഞ്ഞാൽ മ്യൂ ആയിരിക്കും ദാറ്റ് ഈസ് പെർമിബിലിറ്റി ആയിരിക്കും ദാറ്റ് ഈസ് മ്യൂ സീറോ

ഓക്കെ അപ്പോൾ ഈ ക്വേഷൻസ് ഒക്കെ ഓർത്ത് വെച്ചിരിക്കുക ഇവിടെ അഡീഷണൽ ആയിട്ട് വന്ന കാര്യം ഇതാണ് ബി ബൈ എച്ചിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് പെർമിയബിലിറ്റി ബി ബൈ എച്ചിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് പെർമിയബിലിറ്റി എന്ന് പറയുന്നത് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ഈ മാത്നറ്റിസ് ആൻഡ് മാറ്റർ എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്ന് പഠിക്കാനായിട്ടുള്ളത് പ്രോബ്ലംസ് ചോദിക്കാറുണ്ട് പ്രോബ്ലംസ് വളരെ സിമ്പിൾ ആയിട്ടുള്ള അല്ലെങ്കിൽ വളരെ എളുപ്പത്തിലുള്ള പ്രോബ്ലംസ് ആയിരിക്കും ചോദിക്കുക ഒപ്പം ഡയറക്റ്റ് ആയിട്ടുള്ള ഡെഫിനിഷൻസ് ആയിരിക്കും ചോദിക്കുന്നത് എക്സാമിന് എക്സാമിന് വളരെ എളുപ്പത്തിൽ മാർക്ക് സ്കോർ ചെയ്യാൻ പെടുന്ന ഒരു പോഷനാണ് നമ്മുടെ ഈ ചാപ്റ്റർ എന്ന് പറയുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഇത്രയും കാര്യങ്ങളാണ് പറയുന്നത് ഈ വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾ മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു ഉറപ്പായിട്ടും ഈ വീഡിയോ കണ്ട് മനസ്സിലാക്കി പഠിച്ചുകൊണ്ട് തന്നെ പോവുക കാരണം ഉറപ്പായിട്ടും ഇതിൽ നിന്ന് എക്സാമിനൊരു അഞ്ചാറ് മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ഉണ്ടാവും ആ അഞ്ചാറ് മാർക്ക് നമുക്ക് വളരെ സിമ്പിളായിട്ട് എന്ത് ചെയ്യാനും പറ്റും സ്കോർ ചെയ്യാനും സാധിക്കും അപ്പോൾ നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ വീഡിയോ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ വീഡിയോ ഉറപ്പായിട്ട് ലൈക്ക് ചെയ്യുക വീഡിയോ കുറച്ചുള്ള അഭിപ്രായം നിങ്ങൾ ഉറപ്പായിട്ടും കമൻറ്റ് ചെയ്യാൻ ശ്രമിക്കുക അപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ട് വീഡിയോ ഷെയർ ചെയ്യാനും മറക്കണ്ട അതിനോടൊപ്പം ഇതുപോലുള്ള ബാക്കിയുള്ള ചാപ്റ്റേഴ്സിൻ്റെ വീഡിയോ ക്ലാസുകൾക്ക് വേണ്ടിയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്താണ് ബെല്ലേക്കും കൂടി ഒന്ന് എനബിൾ ചെയ്തു വെച്ചിരിക്കുക അപ്പോൾ വീഡിയോസ് നോട്ടിഫിക്കേഷൻ അടു നിങ്ങൾക്ക് കിട്ടും അപ്പോൾ മറ്റു കാര്യങ്ങളൊന്നുമില്ല നമ്മുടെ അടുത്ത ചാപ്റ്റർ ഇലക്ട്രോ മാഷനാണ് അടുത്ത ചാപ്റ്റർ വീഡിയോ ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം അതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ